ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഒരു അടിപൊളി ചേനത്തണ്ട് തോരനാണ് കേട്ടോ. നല്ല ചേനത്തണ്ടും കപ്പയും അതുപോലെ മുതിരയൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ചേമ്പ് തണ്ട് കൊണ്ടുള്ള തോരനെ മിക്ക ആൾക്കാർക്കും അറിയും, പക്ഷെ ചേനത്തണ്ട് കൊണ്ടുള്ള ഇത് മിക്ക ആൾക്കാർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തന്നെ ഇത് അറിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വലിയൊരു ചേനത്തണ്ട് എടുത്തിട്ട് ഇതുപോലെ രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ആ ഇതുപോലെ ചീകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ തൊലിയൊക്കെ നന്നായി ചീകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ, ചില ആൾക്കാർക്ക് ഇത് അറിയണ്ടാവും. ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് നടുപൊളിച്ചിട്ട് കുഞ്ഞു ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മൾ ഉണ്ണിത്തണ്ടൊക്കെ അരിയണ മാതിരി അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ പൊക്കി പിടിച്ചോണാക്കി നമുക്ക് നമ്മളെ വാഴയുടെയൊക്കെ തണ്ടില്ലേ അത് അരിഞ്ഞെടുക്കണ മാതിരി ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അരിയാം. എന്നിട്ട് നമുക്കിതുപോലെ അരിയാട്ടോ. അപ്പോൾ നമ്മളെ ചേനയുടെ തണ്ടൊക്കെ ഇതുപോലെ ഞാൻ ചെറു ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുതിരയില്ലേ, മുതിരയും പിന്നെ കപ്പയും വേണം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്കൊരു മീഡിയം സൈസ് കപ്പ കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കൊരു മീഡിയം സൈസ് കപ്പ എടുത്ത് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുതിര എടുക്കാം. അപ്പോൾ ഞാനിതിലേക്കൊരു പിടി മുതിര എടുത്തിട്ടുണ്ട്. ഇത് കഴുകി നമ്മളതിലെ കട്ടയും കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് കഴുകിയെടുത്ത് ഉണക്കിയ മുതിരയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുതിരയ്ക്ക് ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതുപോലെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ ഏറ്റവും താഴെ മുതിര അതിൻ്റെ മേലെ നമ്മൾ ചേനത്തണ്ട് അതിൻ്റെ മേലെ കപ്പ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം കേട്ടോ. ഞാനിത് കാണിക്കാതെ തന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതിൻ്റെ മുന്നേ ഞാനൊരു അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ചില ആൾക്കാർക്ക് കപ്പ ഗ്യാസാവും, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ടീസ്പൂണ് മുളക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഏകദേശം ഒരു സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഏകദേശം രണ്ട് ഗ്ലാസിൻ്റെ മുകളിൽ വാരുന്നുണ്ട്. കാരണം കപ്പയും മുതിരയൊക്കെ വെന്ത് കിട്ടാനുള്ള വെള്ളം വേണം. ഒരു മൂന്ന് ഗ്ലാസ് വാരുന്നുണ്ട് കേട്ടോ. വലിയ ഗ്ലാസ്സാണ് കേട്ടോ, നമ്മുടെ നാഴി അളവിലുള്ള ഗ്ലാസ്സിന്. കുക്കറിലാണെങ്കിൽ ഒരു ഗ്ലാസ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ പാത്രത്തിലാണ് ഞാൻ വെക്കണേ, കുക്കറിലാണെങ്കിൽ രണ്ട് ഗ്ലാസ് മതിയാവും. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് കാഞ്ഞു വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം രണ്ടെണ്ണം. ഇനി നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മളെ തോരന് ഇതിട്ട് കൊടുക്കാം.
നമ്മുടെ തോരൻ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് 10 മണിക്കൊക്കെ ചിലർ കഞ്ഞി കുടിക്കും, അപ്പം അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.